ഐ പി എൽ മാതൃകയിൽ ആദ്യമായി കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രഥമ 2020 കേരള ക്രിക്കറ്റ് ലീഗിൽ ടീമിനെ സ്വന്തമാക്കി ഏരീസ് ഗ്രൂപ്പ്. ടെൻഡർ നടപടികളിലൂടെയാണ് ഏരീസ് ഗ്രൂപ്പ് ഫ്രാഞ്ചൈസി സ്വന്തമാക്കിയത്. ടീം ഫ്രാഞ്ചൈസി സ്വന്തമാക്കാനായി 13 പേർ അപേക്ഷിച്ചിരുന്നെങ്കിലും കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ച 7 പേരാണ് അവസാന റൌണ്ടിൽ എത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക കോട്ട് ചെയ്ത 6 പേർക്കാണ് ടീമിനെ അനുവദിച്ചത്. സെപ്റ്റംബറിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങൾക്കുള്ള താരലേലം അടുത്തു തന്നെ നടക്കും. മറൈൻ മേഖലയിൽ വ്യക്തമായ സ്വാധീനമുള്ള ഗ്രൂപ്പാണ് ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏരീസ്. ജീവനക്കാർക്കായി ഒട്ടനവധി പുത്തൻ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഏരീസ് ഗ്രൂപ്പ് ചെയർമാൻ സോഹൻ റോയും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പ്രഭിരാജും ജന്മനാടായ പുനലൂർ ഐക്യരക്കോണത്തെ എന്നും നെഞ്ചോട് ചേർത്ത് നിർത്തിയിരുന്നു. പുനലൂർ ഐക്യരക്കോണത്തെ ഏരീസ് ഗ്രൂപ്പിൽ തദ്ദേശീയരായ നിരവധി സ്ത്രീകൾ ജോലി നോക്കി വരുന്നതും നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഏരീസിന്റെ ഇടപെടലും ഇതിന് ഉദാഹരണമാണ്. കുട്ടിക്കാലം മുതൽ ക്രിക്കറ്റിനോടുള്ള താല്പര്യമാണ് ഇത്തരത്തിൽ ഒരു ടീം സ്വന്തമാക്കാൻ കാരണമെന്നും ഒരു പുനലൂർ സ്വദേശിയെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും ഏരീസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പ്രഭിരാജ് ലൈവ് വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ ടീമിനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നത്? പുനലൂർ ഐക്യരക്കോണം. ഐക്യരക്കോണം. ഞാൻ ജനിച്ചതും എൻ്റെ മെൻറ്ററായിട്ടുള്ള അല്ലെങ്കിൽ ഏരീസ് ഗ്രൂപ്പിൻ്റെ സിഇഒ ആയിട്ടുള്ള സർ സോൺ റോയ് ജനിച്ചതും ഐക്യരക്കോണത്താണ്. അപ്പോൾ ഇവിടുന്ന് എന്നെ ആദ്യമായി ഒരു ക്രിക്കറ്റ് എന്ന എൻ്റെ ആദ്യാക്ഷരം പഠിപ്പിച്ച ആൾ മിസ്റ്റർ സോൺ റോയാണ്. പുള്ളി നേവൽ ആക്ടറി പഠിക്കാൻ എറണാകുളത്ത് പോയിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ മെരീരിൽ നിന്ന് പഠിച്ചിട്ട് എൻ്റെ വീട്ടിലൂടെ പോകുമ്പോൾ ഒരു വെള്ളക്കയായിട്ട് ഇങ്ങനെ വന്നിട്ട് പുള്ളി ഇങ്ങനെ കൈ ഇറക്കി കറക്കി വരുമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചെന്താ? അപ്പം പുള്ളി കുട്ടികൾക്കൊക്കെ നഷ്ടമാകുന്ന ഒരു പഴയ അപ്പോൾ എന്നെ ആദ്യം, പക്ഷേ പുള്ളി ഒരു വലിയ ക്രിക്കറ്ററൊന്നുമല്ല, പക്ഷേ ക്രിക്കറ്റിൻ്റെ ആദ്യം എന്നെ ബോൾ ചെയ്യാൻ പഠിപ്പിച്ചത് എന്നാ പുള്ളിയാണ്. ഒരു നമ്മുടെ പോസ്റ്റില്ലേ, പോസ്റ്റിലേക്ക് എറിഞ്ഞ് ഇങ്ങനെയാണ് കൈ മടക്കാതെ എറിയണമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പക്ഷെ അതിനുശേഷം ഞാൻ ഇന്നും 50-ാമത്തെ വയസ്സിലും ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അതിന് ഹേതുവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് 1983 എന്ന് പറയുന്ന ഒരു നിങ്ങൾ സിനിമ കണ്ടു കാണും, അതിന് ഇൻസ്പയർഡ് ഒരുപാട് പേരല്ലേ, അതേപോലെ ഇൻസ്പയർഡ് ആയ ഒരു ആളാണ് ഞാൻ. ഞാൻ നമ്മുടെ സെങ്കരിയുടെ അപ്പുറത്തുള്ള മെരീരിലാണ് പഠിച്ചു തുടങ്ങിയത്. അവിടെ അക്കാഡമിയിൽ നമ്മൾ നല്ലോണം പഠിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അവിടുന്ന് ആ സമയത്താണ് 1983, ആ സമയത്താണ് ജയനും മരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ലൈഫിലൊക്കെ കോയിൻസിഡൻസാണ്. അപ്പോൾ ആ ക്രിക്കറ്റ് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മനസ്സിൽ കയറുന്നത്. അപ്പോൾ ഞങ്ങളൊരു 5 പേര് അവിടുന്ന് അവിടെ പഠിത്തം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മുങ്ങി. സ്കൂളിലുള്ളൂല്ലാന്ന് പറഞ്ഞു, ആ വീട്ടിൽ പറഞ്ഞു അവിടെ പഠിത്തം. ഞാനവിടുത്തെ ആ സമയത്ത് നല്ലോണം പഠിക്കും, ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ വൺ ഓഫ് ദി ബെസ്റ്റിൽ ഞങ്ങളൊരു 5 പേര് വൺ ഓഫ് ദി ബെസ്റ്റ് ആൾക്കാർ അവിടുന്ന് ഞങ്ങൾ നേരെ HSലേക്ക് ചേക്കേറുകയാണ്. കാരണം അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, അപ്പോൾ അവിടെ വലിയ ഗ്രൗണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ വന്നു നേരെ 6-ാം ക്ലാസ്സിൽ. അവിടെ ഞങ്ങൾ അവിടുത്തെ 10-ാം ക്ലാസ്സിൽ തോപ്പിച്ചാണ് ഞങ്ങൾ 6-ാം ക്ലാസ്സുകാർ 10-ാം ക്ലാസ്സിൽ തോപ്പിച്ചിട്ടാണ് ഞങ്ങൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ HSൽ വന്ന് തുടങ്ങിയത്. അന്ന് ഞങ്ങൾ കളിക്കുന്നത് അന്നും കപിൽദേവിൻ്റെ 5.25 രൂപ ഉള്ള ഒരു കോർക്ക് ബോളുണ്ട്, അതിലാണ് ഞങ്ങൾ കളിക്കുന്നത് അന്നും. ഉച്ചയ്ക്ക് ഞങ്ങൾ എന്നും ഞങ്ങളുടെ ബുക്കുണ്ട്, ഞങ്ങളുടെ സ്കോർ ഇങ്ങനെ എഴുതി വെക്കുന്ന ബുക്കുണ്ട്. 2 ടീമായിട്ട് ഞങ്ങൾ മാറും. ഞങ്ങൾ അന്നും പാഡും ഈ പറയുന്ന ഇതിലാണ് കളി തുടങ്ങിയത്. അതെ. അപ്പം ക്രിക്കറ്റ് അന്ന് മുതൽ ഈ 1983 മുതൽ നമ്മൾ മനസ്സിൽ കയറി. എൻ്റെ ക്ലാസ്സിലും ഞങ്ങളുടെ ഐക്യരക്കോണം ടീമുണ്ടായിരുന്നു. ലൈബ്രറിയുടെ പേരിൽ ഞങ്ങൾ പുനലൂർ ഒരുമാതിരിയുള്ള എല്ലാ ടൂർണമെൻറ്റിലും ഞങ്ങൾ തന്നെ ആയിരുന്നു ചാമ്പ്യൻസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും. അപ്പം അന്ന് മുതൽ ക്രിക്കറ്റ് നമ്മുടെ ദേഹത്ത് കയറി എല്ലാം കയറി. പക്ഷേ അതിൽ നിന്നാണ് ആക്ച്വലി എൻ്റെ പ്രൊഫഷനും ക്രിക്കറ്റോട് ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ മാനേജർ പോലെ. കാരണം ഒരു ക്യാപ്റ്റൻ ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഒരു കമ്പനിയിൽ മാനേജ് ചെയ്യേണ്ടത്. ഞാനെപ്പോഴും പോയാലും ഒരു ഏത് കോളേജിൽ പോയാലും ഞാൻ ആദ്യം പോയിട്ട് അവിടുത്തെ A+നെയോ അല്ലെ അവിടുത്തെ ഏറ്റവും മാർക്ക് പിടിക്കുന്നൊന്നല്ല എടുക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് ഏറ്റവും വെർസറ്റായിട്ടുള്ള ഡിഫറെൻ്റ് രീതിയിലുള്ള ഓൾറൗണ്ടേഴ്സിനെയാണ് അത് ആദ്യം അവിടുത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ നമ്മൾ പൊക്കും. എൻ്റെ ടീം ഇപ്പോഴും നമ്മുടെ ഏരീസിലും അതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാടുണ്ട്. അതിലിപ്പം അറിയിക്കണം, ഇപ്പം ഇവിടെ നിന്ന് തന്നെ എത്ര ഐക്യരക്കോണത്ത് നിന്നും എത്രയോ പേര് എല്ലാം കൂടെ 256 പേര് നമ്മുടെ പുനലൂരിൽ നിന്ന് എൻ്റെ കമ്പനി ജോലി ചെയ്യുന്നു. അതിൽ ക്രിക്കറ്റ് കളിക്കുന്നവർക്കാണ് ആദ്യം മുൻഗണന കൊടുക്കുക. അത് പറഞ്ഞാൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരിലൊരു പ്രൊഫഷണലിസം കാണും, ഡിസിപ്ലിൻ കാണും, ട്രബിൾ ഷൂട്ടിങ് കാണും, ഒരു മാനേജർ സ്കില്ല് കാണും, ഇതെല്ലാം ഉള്ളത് ക്രിക്കറ്റാണ്. അപ്പം
എൻ്റെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞത് ഇന്നും ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതും എല്ലാം ഈ ക്രിക്കറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ആക്ച്വലി ഓക്കെ, ഈ ഇന്നത്തെ ഈ നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ക്രിക്കറ്റ് എന്നല്ലേ? അത് ഇവിടുന്ന് ക്രിക്കറ്റ് എന്ന സാധനം മനസ്സിൽ കയറിയതുകൊണ്ടാണ്. പിന്നെ ഇപ്പം എൻ്റെ ഈ ഒരു സമയത്ത് ക്രിക്കറ്റിലേക്ക് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇതൊന്നും അക്കംപ്ലിഷ് ചെയ്യാനോ നമുക്ക് വേണ്ടി അത് ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട്. അപ്പം ഈ എന്നാ ഒരു 3 ഇയേഴ്സ് ബാക്ക് ഇവിടെ ഞാൻ കളിച്ചിട്ടുള്ള പട്ടോളി എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് അവർ ഇവിടെ വരികയും അപ്പം അത് ഞാൻ ഏറ്റെടുക്കുകയും അപ്പം അതിനെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു നമുക്ക് പറ്റാത്ത സാധനം നമ്മുടെ അടുത്ത ജനറേഷനിലേക്കുള്ള ഇതിലേക്ക്. ഈ പട്ടോടി ക്ലബ്ബിൽ ഒരുപാട് ടീമുകളുണ്ടായിരുന്നു, ഒരുപാട് മത്സരങ്ങളൊക്കെ നടത്തിയാണ്, വിദേശത്തൊക്കെ പോയി ഒരുപാട് മത്സരങ്ങളിലൊക്കെ കളിച്ച് ഒരുപാട് അങ്ങ് താരങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ടീമിലേക്ക് സ്ഥാനമുണ്ടാവും, ഇപ്പോൾ താരലേലം വരുന്നതേ ഉള്ളൂ, അതിലേക്കൊക്കെ ഉണ്ടാവും ഉറപ്പാണ്. നല്ല ജോക്ക്. ഇപ്പം നമ്മുടെ ഇവിടെ കമ്പനിയിലായാലും ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് നാട്ടുകാർ. അപ്പോൾ ആദ്യം നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും. അപ്പം തീർച്ചയായിട്ടും അത്തരം താരങ്ങൾക്കൊരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് ഉറപ്പാണ്. കാരണം ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് അതിൻ്റെ ക്ലാരിറ്റി ആയിട്ടില്ല എങ്കിലും ഇപ്പം 6 ടീമിൽ 1 ടീം നമ്മളെയാണ്. അതിൽ ഇപ്പം നമ്മൾ ഇപ്പം ഒരുപക്ഷെ താങ്കൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിനു മുമ്പ് തന്നെ ലോക നിലവാരമുള്ള ഒരു ടീം ഞങ്ങൾക്കുണ്ട്. അതായത് സിംബാബ്വെ പ്രീമിയർ ലീഗിൽ IPL മാതൃകയിൽ ലോകത്തിലെ ടീമുമായിട്ടുള്ള ടീമിൻ്റെ ഓണറും ഞാനും മിസ്റ്റർ സോൺട്രോയും ആണ് ഉള്ള ഏരീസ് ഗ്രൂപ്പാണ്. അപ്പോൾ സിംബാബ് ഞങ്ങളുടെ കളിക്കുന്ന അന്ന് നമ്മുടെ ടീമിലുള്ളതും ശ്രീശാന്ത്, ഉത്തപ്പ, ഇർഫാൻ പത്താൻ അങ്ങനെയുള്ള ലോക നിലവാരത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മുടെ ഡൊമിനി ആയിരുന്നു ഞങ്ങളുടെ കോച്ച്, നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഓൾറെഡി ബന്ധമുണ്ട് ഉണ്ട്. അപ്പം ക്രിക്കറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, തൊഴിലിൻ്റെ ഒരു പാർട്ടായിട്ട് സാർ കൊണ്ടു നടക്കുന്നു. അതുപോലെ തന്നെ പാഷനും പ്രൊഫഷനും ഞാൻ പാരലി കൊണ്ടുവന്നു, ഒരേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലൊരു താരങ്ങളൊക്കെ അല്ലെ താരലേലമൊക്കെ വരുമ്പോഴത്തേക്ക് കാണുമല്ലോ ഇയാളെ നമുക്ക് സ്വന്തമാക്കണം, നമ്മുടെ ടീമായിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന കേരളത്തിലെ താരങ്ങളുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി US വെസ്റ്റ് ഇൻഡീസിലും പോയിരുന്നു. അവിടെ വെച്ചൊരു ഞാൻ സഞ്ജുവിനെ കണ്ടിരുന്നു, സഞ്ജുവായിട്ട് മീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം എപ്പോഴും നമ്മളെ ഞാൻ സഞ്ജുവിന് വേണ്ടി മാത്രം ഒരു പ്ലക്കാർഡ് എടുത്ത് അവിടെ പോയി സെൻറ്റ് ലൂസിയയിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു പ്ലക്കാർഡ് സഞ്ജുവിന് ഇതായിട്ട് ഞാൻ നിന്നു. ആ ഏരിയയിൽ ഒരു മലയാളിയില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി സഞ്ജുവിന് ഇത്. അപ്പോൾ ഞാൻ സഞ്ജുവിന് നമുക്ക് ആദ്യം കിട്ടുവാണെങ്കിൽ സത്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാനുള്ള ഒരാളെന്ന് പറഞ്ഞ സഞ്ജു അല്ലേ? അപ്പോൾ സഞ്ജുവിനെയാണ് എനിക്ക് ആക്ച്വലി ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ സഞ്ജുവിനെ കിട്ടാൻ ഭയങ്കര പാടാണ്, കാരണം ഇതൊരു ഡിസ്ട്രിക്ട് ബേസ്ഡ് ഇതാണ്. അപ്പോൾ 6 ഡിസ്ട്രിക്റ്റാണ് ഉള്ളത്. അപ്പം ഈ ബേസ്ഡ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം. ബട്ട് സ്റ്റിൽ ഇപ്പം സഞ്ജുവിനെ കിട്ടുവാണെങ്കിൽ എൻ്റെ ഒബ്വിയസ്ലി എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് സഞ്ജു സാംസൺ ആയിരിക്കും. മറ്റ് ടീമുകളുടെ മുന്നോട്ട് പോകാനുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, കളിക്കാർ മാത്രമല്ല ഒരു ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത്തരം ആൾക്കാർക്ക് എങ്ങനെയാണ് സെലക്ഷൻ ഉണ്ടോ? താങ്കൾ പറയുന്നത് ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. സപ്പോർട്ടിംഗ് സ്റ്റാഫിനകത്ത് നമുക്കൊരു 4-5 പേരാണ് എപ്പോഴും ഒരു 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 ടീം കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോച്ച്, അസിസ്റ്റന്റ് കോച്ച്, ബാറ്റിംഗ്, ബൗളിംഗ്, ഫീൽഡിംഗ്, ഇത്രയും പേർക്ക് പിന്നെ അത് സ്പെസിഫിക് ആയിട്ടൊരു ആൾ വേണം. അതിൻ്റെ കൂടെ തന്നെ ഫിസിയോ വേണം, ട്രെയിനർ വേണം, പിന്നെ ഈ വീഡിയോ അനലിസ്റ്റും സാധനങ്ങളുണ്ട്. അതായത് മറ്റു കളിക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒരു കോമ്പിനേഷൻ. ഇപ്പം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാവരുമായിട്ടും ഞാൻ മെനഞ്ഞാന്ന് മുതൽ ഇൻ ടച്ചാണ്. അപ്പോൾ നമ്മൾ പോകുമ്പം ബെസ്റ്റായിട്ട് പോവും, കാരണം നമുക്കൊരിക്കലും നമ്മുടെ ഐക്യരോണം പുല്ലൂരും അവരെ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഐക്യരക്കോണത്തിനും പുല്ലൂരിനും അതോടൊപ്പം തന്നെ കൊല്ലത്തിനും വേണ്ടി ഒരു ടീം വരുന്നു, ആ ടീമിന് കപ്പെടുക്കാൻ പറ്റും എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെ മുമ്പോട്ട് പോകാം. അതെ, അപ്പം ഉറപ്പായിട്ടും നമുക്ക് കപ്പ് ഒരു ടീമെല്ലാം സെറ്റായാലും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു പ്രോസസ്സാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത്. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന സാധനമല്ല. അല്ല, അത് കാരണം മനസ്സിലാവുന്നുണ്ട്. ഏരീസ് ഗ്രൂപ്പിനെ പറ്റി നമ്മൾ ഒരുപാട് വാർത്ത ചെയ്യുമ്പോഴും ഏരീസ് ഗ്രൂപ്പ് ഒരു കമ്പനിയാണെന്നല്ല, അതൊരു ഫാമിലിയാണ്. ഏരീസ് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് പലയിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിക്കറ്റും ഏരീസിൻ്റെ ഒരു ഫാമിലി തന്നെ ആയിരിക്കും, അത്തരത്തിൽ തന്നെ ആയിരിക്കും ആ കൂട്ടായ്മയിൽ കൊണ്ടുപോകുമ്പോൾ. ഞങ്ങളുടെ ഒഫീഷ്യൽ ഗെയിമാണ് ക്രിക്കറ്റ്, ഞങ്ങളുടെ HR പോളിസിയിലുള്ളതാണ് ക്രിക്കറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ടീമുണ്ട്, നമ്മൾ അവിടെ ഞങ്ങൾ UAE തന്നെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സ് ഞങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ക്രിക്കറ്റ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ജീവവായും ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മാനേജേഴ്സിനെ ഞങ്ങൾ കണ്ടെത്തുന്നത് ക്രിക്കറ്റിലൂടെയാണ്. ഇപ്പം ഏരീസിൽ ജോലി ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ജോലി ലഭിച്ച ആൾക്കാർക്ക് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ പല ഇതും കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് വരുന്നത് ഏരീസിൻ്റെ ഇത് തന്നെ.
കാരണം ജോലിയിൽ ഇപ്പം മെൻസസ് പീരീഡിലെ സ്ത്രീകൾക്ക് അവധി കൊടുക്കുക, അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കുക, അത് ആദ്യം തന്നെ ഇത് ബോണ്ട് വെക്കുക, അതിന് പേരിനോടെ ജാതിവാർ ഒഴിവാക്കുക തുടങ്ങി മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ ഈ റിസ്ക് ഗ്രൂപ്പ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിക്കറ്റിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്? ക്രിക്കറ്റിൽ നമ്മൾ ഇപ്പം ക്രിക്കറ്റ് നമ്മൾ കാണുമ്പം അതിനകത്തൊക്കെ ഒരുപാട് എവിടെയായാലും കാണുമല്ലോ, നമ്മളിതെല്ലാം ഒഴിവാക്കി നമ്മളതായ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാവരും പോകുന്ന വഴിയിൽ പോയാൽ നമ്മളൊരു ക്യൂവിലായി പോകും. നമ്മൾ നമ്മുടേതായ ഒരു വഴി വിട്ടുക, നമ്മുടെ പുറയിൽ ക്യൂ ഉണ്ടാവട്ടെ എന്നാണ്. അല്ലാതെ എല്ലാവരും പോകുന്ന വഴി പോയാൽ ഏറ്റനദർ ഫോളോവറായിട്ടാണ് ഞാൻ. നമുക്ക് നമ്മുടേതായ വഴികൾ കണ്ടെത്തി നമ്മുടെ പുറയിൽ പുതിയൊരു ലോകം, പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പം മുന്നിൽ നിന്ന് നയിക്കാൻ ഡോക്ടർ എൻ പ്രഭുരാജുണ്ട്, അതുപോലെ ഒരു ഏരീസ് ഫാമിലിയുണ്ട്. അപ്പോൾ കപ്പിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയൊന്നും വേണ്ട, കപ്പ് കിട്ടുമെന്നുള്ളതിനെ പ്രതീക്ഷിക്കാം. പുനലൂരിനും ഐക്യരക്കോണത്തിനും ഒപ്പം കൊല്ലത്തിനും ഒരുപാട് അഭിമാനിക്കാനുള്ള മുഹൂർത്തങ്ങൾ ഏരീസ് ക്രിക്കറ്റ് ടീമിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി സർ. ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശൻ അടക്കമുള്ള പ്രമുഖരും ടീം ഫ്രാഞ്ചൈസി സ്വന്തമാക്കിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ താരങ്ങളിൽ നിന്ന് ലേലത്തിൽ പങ്കെടുക്കാനുള്ള കളിക്കാരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തെരഞ്ഞെടുക്കും. ഫ്രാഞ്ചൈസി ലഭിച്ച ടീമുടമകൾ കളിക്കാരുടെ ലേലത്തിലൂടെ ഇവരിൽ നിന്നും തങ്ങളുടെ താരങ്ങളെ സ്വന്തമാക്കും. ക്രിക്കറ്റിനോടുള്ള ആരാധന മൂലം ഒരു ക്രിക്കറ്റ് ടീമിനെയും ഏരീസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പ്രഭുരാജ് സ്വന്തമാക്കിയിട്ടുണ്ട്. സിംബാബ്വേയിൽ നടന്ന ലോകപ്രശസ്തമായ സിം ആഫ്രോ T10 ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്ത പ്രമുഖ ടീമായ ഹരാരെ ഹരിക്കെയിൻസിന്റെ CEO കൂടിയായിരുന്നു പ്രഭുരാജ്. ശ്രീശാന്തിനൊപ്പം മുൻ ഇന്ത്യൻ താരങ്ങളായ ഇർഫാൻ പത്താൻ, റോബിൻ ഉത്തപ്പ തുടങ്ങിയവരും ആ ടീമിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിക്കറ്റ് ടീമായ ഏരീസ് പട്ടോടി ക്രിക്കറ്റ് ടീമിന് നേതൃത്വം നൽകുന്നതും ഡോക്ടർ എൻ പ്രഭുരാജാണ്. കായിക മേഖലകളിൽ പുത്തൻ പ്രതിഭകളെ സമ്മാനിക്കുന്നതിനായി ഏരീസ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ പൊതുരംഗത്ത് ഉണ്ടാകുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ലൈവ് വാർത്ത, പുനലൂർ.